ആരോപിക്കുന്നു ബാലകൃഷ്ണൻ. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ മന്ത്രി സജി ചെറിയാൻ ഉന്നയിച്ച വിമർശനങ്ങൾ മയപ്പെടുത്തി മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും വി എൻ വാസവനും. സജി ചെറിയാന്റെ പ്രസ്താവന സർക്കാർ നിലപാടല്ലെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ബിഷപ്പുമാർ വിരുന്നിൽ പങ്കെടുത്തതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ് മന്ത്രി തടിയൂരി. ബിഷപ്പുമാർ വിരുന്നിൽ പങ്കെടുത്തതല്ല പ്രശ്നം എന്ന് മന്ത്രി വി എൻ വാസവൻ. മണിപ്പൂരിലെ പ്രശ്നം പരിഹരിക്കാതെ ക്രിസ്മസ് വിരുന്നൊരുക്കിയ പ്രധാനമന്ത്രിയുടെ നിലപാട് കാപട്യം എന്നാണ് നിലപാടെന്നും മന്ത്രി വിശദീകരിച്ചു. ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിന്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും? സജി ചെറിയാൻ എന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കാര്യങ്ങളില്ല. ഇപ്പൊ രാവിലെ ഇവന് അഭിപ്രായം പറയണം, എന്താണ് എന്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എന്നെ സംബന്ധിച്ച് ആധികാരികമായി സി എം ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെല്ലാം വ്യക്തമാക്കി. പങ്കെടുത്തതിനെ സംബന്ധിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെ പ്രശ്നം മൂടിയെടുത്ത ഒരു ശൈലി മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ച് എത്രയോ വലിയ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ശവം പോലും മറയുകയും കൂട്ടിയിട്ടിരുന്ന സന്ദർഭമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യമെല്ലാം ഒരുക്കിയിട്ട് ഒരിക്കൽ പോലും ആ മണിപ്പൂരൊന്ന് സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറാകാതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ആളുകൾ വിളിച്ച് വിരുന്നൊരുക്കി ഈ ശൈലി കാപട്യമാണെന്ന് പറഞ്ഞു. അതാണ് നിലപാട്. പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ബിഷപ്പുമാർക്ക് രോമാഞ്ചം ഉണ്ടായെന്ന സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ സഭാ നേതൃത്വവും പ്രതിപക്ഷവും വിമർശനം തുടരുകയാണ്. പ്രസ്താവന പിൻവലിച്ച് സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ, സഭയുടെ പിതാക്കന്മാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള സഭാപിതാക്കന്മാരാണ്. അവരെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി നടത്തി എന്ന് പറയുന്നത് ഒരു അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്ന പദപ്രയോഗമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രസംഗത്തിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് വിവാദപരമെന്നത് മാത്രമല്ല, അദ്ദേഹം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അപമാനിച്ചുകൊണ്ട് വളരെ മോശമായ നിലയിൽ പ്രതികരണം നടത്തി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. സജി ചെറിയൻ നടത്തിയിരിക്കുന്ന മന്ത്രി എന്ന സ്ഥാനത്തിന് ചേരാത്ത വിധത്തിലും അതിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലും അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹം എത്രയും പെട്ടെന്ന് അത് പരസ്യമായി പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ സജി ചെറിയൻ തയ്യാറാണ്. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന മന്ത്രിമാരും അവർക്ക് ഒത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും തീക്കൊള്ളികൊണ്ട് തലചൊറിയുകയാണെന്ന് ദീപിക ദിനപത്രം മുഖപ്രസംഗം എഴുതി. സജി ചെറിയാന്റെ വിടുവായത്തം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. മണിപ്പൂർ വിഷയത്തിൽ ബിഷപ്പുമാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രതികരിച്ചത്. എസ് ശ്രീകാന്ത്, ടോബി ജോൺസൺ എന്നിവരാണ് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നത്. ആദ്യം എസ് ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഈ സജി ചെറിയാന്റെ പ്രതികരണത്തിന്റെ ആഘാതം ഒന്ന് കുറയ്ക്കുക എന്ന മട്ടിലാണോ മന്ത്രിമാർ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്? ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ച രണ്ട് മന്ത്രിമാരും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന മേഖല മധ്യകേരളമാണ്, വിശേഷിച്ച് കോട്ടയം ഇടുക്കി ജില്ലകളുമാണ്. അതിനാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര കടുപ്പിച്ച് പറയുക സാധ്യവുമല്ല. അവരുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തവുമായിരുന്നു. തുടർച്ചയായി ആവർത്തിച്ച് ഈ വിഷയത്തിൽ ചോദിച്ചെങ്കിലും അതൊന്ന് മയപ്പെടുത്തുക, സജി ചെറിയാന്റെ പ്രസ്താവനയും ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളും ഒന്ന് മയപ്പെടുത്തി പറയുക എന്നുള്ളതാണ് അവർ സ്വീകരിച്ച നിലപാട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം നാളെ ഉണ്ടാകാൻ പോകുന്നു. BJP ക്രൈസ്തവ സഭാ നേതാക്കളെയും ക്രൈസ്തവ സഭയെയും ഒപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ നടത്തുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ അതിനെ ശക്തമായി രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന നിലപാട് അത് CPMന്റെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്. അത് സർക്കാരിന്റെ ഭാഗമായ മന്ത്രി അത് പറഞ്ഞത് ആലോചിച്ചുറപ്പിച്ച് തന്നെയെന്ന് വ്യക്തം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി അക്കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തത വന്നുകഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള നാക്കുപിഴയായിരുന്നില്ല സജി ചെറിയാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും, നേരെ മറിച്ച് അത് CPIMന്റെയും സർക്കാരിന്റെയും നിലപാട് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ഇന്നലെ ഈ വിഷയത്തിൽ ആഴത്തിൽ സംസാരിക്കുകയുണ്ടായി. ഈ വിഷയത്തെ കൂടുതലായി പരാമർശിച്ചു. മണിപ്പൂരിലടക്കമുണ്ടായ സംഭവ വികാസങ്ങളെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് ഈ മന്ത്രിമാർ രണ്ടുപേർ അതിനെ ഒന്ന് മയപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്ത വിഷയം, ഈ പങ്കെടുത്തതിനെ കുറിച്ച് കുറ്റം പറയാനില്ല എന്നുള്ളതാണ് പറഞ്ഞത്. സജി ചെറിയാന്റെ പ്രസ്താവന അത് വ്യക്തിപരമായ പ്രസ്താവന എന്ന രീതിയിലാണ് നിലവിലിപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ പ്രസ്താവനയല്ല, സർക്കാരിന്റെ പ്രസ്താവനയായി വ്യാഖ്യാനിക്കേണ്ട എന്നുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണമായി ഇന്ന്
പുറത്തു വന്നത്. വി എൻ വാസവൻ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം, ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതല്ല വിഷയം, നേരെ മറിച്ച് മണിപ്പൂരിലടക്കമുണ്ടായ വിഷയങ്ങളിൽ ന്യൂനപക്ഷ വേട്ടയിൽ പ്രതികരിക്കാതിരുന്ന പ്രധാനമന്ത്രി ഈ വിരുന്നിന് വിളിക്കുന്നതിലെ കാപട്യം തുറന്നു കാണിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്, സജി ചെറിയാൻ ശ്രമിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് വി എൻ വാസവൻ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഈ ഘട്ടത്തിലും അടിവരയിട്ട് പറയാം, ഒരു തരത്തിലും നാക്കുപിഴയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ബി ജെ പിക്കെതിരായ കടന്നാക്രമണമോ ആ രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കാൻ പോകുന്നു, ബി ജെ പി ക്രൈസ്തവ സഭയുമായി കൂടുതൽ സംസ്ഥാനത്ത് അടുക്കാൻ ശ്രമം നടത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ നീക്കം തന്നെയാണിത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ശ്രീകാന്ത്, മോൻസ് ജോസഫ് തന്ത്രപരമായ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ, ജോസ് കെ മാണി പ്രതികരിക്കണമെന്ന്, അതെന്ത് പ്രതിഫലനമുണ്ടാക്കും? ഇന്നിപ്പോൾ റോഷി അഗസ്റ്റിനോട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. ജോസ് കെ മാണി പ്രതികരിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത്, ആ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിന്റെ പ്രതികരണം, സർക്കാരിന്റെ ഭാഗം കൂടിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. അദ്ദേഹം വരുന്ന മേഖല ഇടുക്കിയും കോട്ടയവുമൊക്കെ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും റോഷി അഗസ്റ്റിനെയും ഒക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ക്രൈസ്തവ വോട്ടുകൾ ഏറെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്നതുമാണ്, വലിയ വോട്ട് ബാങ്ക് ആ മേഖലയിലുണ്ട്. അതിനാൽ തന്നെ വളരെ കരുതലോടെയായിരുന്നു റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. ഇത് സർക്കാരിന്റെ നിലപാടല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് റോഷി അഗസ്റ്റിൻ ഇന്ന് ചെയ്യുകയുണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെയോ നടത്തുന്ന കാര്യങ്ങൾ, പ്രതികരണങ്ങൾ അത് സർക്കാരിന്റെ പ്രതികരണമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ഒന്ന് മയപ്പെടുത്താൻ റോഷി അഗസ്റ്റിൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഈ മോൻസ് ജോസഫ്, ഈ ജോസ് കെ മാണി ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു രാഷ്ട്രീയം കൂടിയാണ്. കിണിയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശം സ്വാഭാവികമായും മോൻസ് ജോസഫിനുണ്ടാകും. പക്ഷേ ജോസ് കെ മാണിയെപ്പോലെയൊരു തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ അതിൽ വീഴും എന്ന് കരുതുക വയ്യ. സ്വാഭാവികമായും ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നടത്തിയതുപോലെയുള്ള ഒരു ഒഴിഞ്ഞുമാറൽ, തന്ത്രപരമായ പ്രതികരണം മാത്രം പ്രതീക്ഷിച്ചാൽ മതി ജോസ് കെ മാണിയിൽ നിന്നൊക്കെ. കാരണം ഇത് അത്ര വലിയ ചർച്ചയാക്കി ഗൗരവം കൊടുത്ത് ഈ മധ്യകേരളത്തിൽ വിശേഷ കോട്ടയം ഇടുക്കി മേഖലകളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും തീരുമാനം എന്ന് തോന്നുന്നു. കാരണം ഇന്ന് ദീപികയിൽ ഇത് സംബന്ധിച്ചൊരു ഒരു അവർ പ്രസിദ്ധീകരിച്ചിരുന്നു, അവരുടെ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അതിനിശിതമായ വിമർശനം സി പി ഐ എമ്മിനും സർക്കാരിനുമെതിരെ ഉന്നയിക്കുന്നുണ്ട്, വിശേഷ മന്ത്രി സജി ചെറിയാനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അവഹേളിക്കുന്ന മന്ത്രിമാരും. ടോബി ജോൺസൺ നൽകും. ടോബി, എന്താണ് ഈ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്? വേണു, കഴിഞ്ഞ ദിവസം കെ സി ബി സി വക്താവ് നടത്തിയ ആ ഒരു പ്രതികരണം നമ്മൾ കേട്ടതാണ്. രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും കുറച്ചും കൂടി നിലപാട് കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്ന് ദീപിക പത്രത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ കളികളിൽ എന്തിന് ക്രൈസ്തവരെ അധിക്ഷേപിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ എഡിറ്റോറിയലിൽ പ്രധാനമായിട്ടും പറയുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ പ്രസ്താവനകൾ നടത്തുന്ന മന്ത്രിമാരും തീക്കൊള്ളികൊണ്ടാണ് തലചൊറിയുന്നത് എന്നുള്ള ചില കൃത്യമായിട്ടുള്ള ചില ചോദ്യങ്ങൾ തന്നെ അവർ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ അധ്യക്ഷന്മാരെ എന്തും വിളിച്ചു പറയാമെന്നുള്ള ചില തോന്നലുണ്ട് മന്ത്രിമാർക്ക്. അത്തരത്തിൽ ചില നിലപാടുകൾ ഈ മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളുമൊക്കെ സ്വീകരിക്കുന്നു. ഇവർക്കൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിമർശം കൂടി ഇവ എടുത്തു പറയുന്നുണ്ട്. സജി ചെറിയാൻ വിളമ്പിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് ഒരു കാര്യമേ ക്രൈസ്തവ സഭയ്ക്ക് പറയാനുള്ളൂ, അത് പീഡാനുഭവങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നവരാണ് ആഗോള ക്രൈസ്തവരെന്ന് ഓർക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. ഇപ്പോൾ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്ഷേപങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തെ പ്രീതിപ്പെടുത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണോ എന്നുള്ള സംശയം പോലുമുണ്ട്. പാർട്ടി അണികളുടെ കയ്യടി നേടാൻ എന്തും വിളിച്ചു പറയാം എന്നുള്ളൊരു തോന്നലാണ് ഈ നേതാക്കൾക്കുള്ളത് എന്നാണ്. പ്രധാനമായും സജി ചെറിയാനെതിരെയും അതുപോലെ തന്നെ കെ ടി ജലീലിനെതിരെയും, സജി ചെറിയാൻ പുന്നപ്രയിൽ പറഞ്ഞതും അതുപോലെ തന്നെ കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ കെ സുരേന്ദ്രനുമൊക്കെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെയുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാമർശം തിരുത്താൻ സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഈ ദീപിക
പത്രത്തിന്റെ എഡിറ്റോറിയലിലുണ്ട്. എന്തായാലും ഇത് രാഷ്ട്രീയമായി വലിയ ചർച്ചകളിലേക്ക് പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദികളിൽ എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് മധ്യ കേരളത്തിൽ ഈ ഒരു പ്രസ്താവനകൾ, ഈ സജി ചെറിയാന്റെയും അതുപോലെ തന്നെ കെട്ടി ജയിലിന്റെയും നിലപാടുകൾ വലിയ രീതിയിൽ ആ കാര്യത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ മോൻസ് ജോസഫ് ഇവർ നമ്മളോട് പ്രതികരിച്ചത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈയൊരു വിഷയത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം നിർണായകമാണ്. അവർ ഈ പ്രസ്താവനകൾ തിരുത്താനുള്ള ഇടപെടൽ നടത്തണം. അത് കൃത്യമായി സർക്കാരിനോട് പറഞ്ഞത് തിരുത്താൻ വേണ്ട നടപടികൾ ജോസ് കെ മാണി വിഭാഗം നടത്തണമെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു വെക്കുന്നിടത്ത് ഇത് രാഷ്ട്രീയമായി തന്നെ ഇതൊരു വലിയ ചർച്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേണു ടോബി ജോൺസണും എസ് ശ്രീകാന്തുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. അഞ്ചിന്റെ വജ്രത്തിളക്കം.